പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലസ്ഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചതാണ് വലിയവനായ ദൈവത്തെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2022 നവംബർ മാസം 28 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും, പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും, അനേക പ്രതികൂലത്തിൽ നിന്നും, പ്രതിസന്ധിയിൽ നിന്നും, കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന പ്രതിസന്ധികളിൽ ദൈവത്തിൽ നിന്ന് അടുക്കുകയാണോ, നാം ദൈവത്തിൽ നിന്ന് അകലുകയാണോ? പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15 അതിന്റെ 22 തുടങ്ങുന്ന വാക്യങ്ങളിലേക്ക്. ആ ദേശത്ത് നിന്ന് ഒരു കാനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവൻ്റെ ശിഷ്യന്മാർ അടുക്കൽ വന്ന്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായിട്ട് ഹല്ലേലൂയ. ഓരോ ദിവസവും ദൈവവചനത്തിലൂടെയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളോട് ദൈവം ഇടപെടാൻ കഴിയുന്നതിൽ ഏറ്റവും വലുതായി ഞാൻ കണ്ടിട്ടുള്ളത് ദൈവവചനത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. ഇന്നത്തെ ഈ വചനത്തിനകത്തും ദൈവം ചിലവരോട് സംസാരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഞാനും നിങ്ങളും വായിച്ചു കേട്ട വചന പശ്ചാത്തലത്തിൽ ഇതാ കാനാന്യ സ്ത്രീ തൻ്റെ ആവശ്യവുമായി യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് അടുക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഹല്ലേലൂയ, അവൾ അവളുടെ തലമുറയെക്കുറിച്ച് അല്ലെങ്കിൽ അവളുടെ മകളെക്കുറിച്ച് പറയുകയാണ്, ഭൂതോപദ്രവം കഠിനമായിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഈ വിഷയത്തിനകത്ത് വേറൊരു വഴി കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നിലവിളിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് വരികയാണ്. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ തലമുറയൊന്ന് വിടുവിക്കണമേ എന്ന് പറഞ്ഞു. പക്ഷേ 23 വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ആ പ്രാർത്ഥന കണ്ടിട്ട് അല്ലെങ്കിൽ ആ പ്രാർത്ഥന കേട്ടിട്ട് ആ നിലവിളി, ഹല്ലേലൂയ, യേശു കർത്താവ് കേട്ടിട്ട് ഒരു വാക്കും അവളോട് ഉത്തരം പറഞ്ഞില്ല. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരെ, ദൈവം എന്നോട് ഇടപെട്ടത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഞാനും നിങ്ങളും പല വിഷയത്തിനകത്തും ദൈവം വഴി തുറക്കുമെന്ന് പറഞ്ഞ് വേഗത്തിൽ ദൈവസന്നിധിയിൽ ഒരു വിടുതലിന് വേണ്ടി ആവേശത്തോടും ഹല്ലേലൂയ പ്രാർത്ഥനയോടും ഉപവാസത്തോടും ഒക്കെ വരാറുണ്ട്. പക്ഷേ പല വിഷയത്തിനകത്തും ദൈവം സൈലൻ്റ് ആയതുപോലെ ഇന്നും ഒരു മറുപടിയില്ല എന്ന് പറയുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ ആത്മാവിൽ വിളിച്ച് പറയാം, ദൈവം നിങ്ങളുടെ പ്രാർത്ഥന വിഷയത്തിൽ സൈലൻ്റ് ആയിരിക്കുന്നു അല്ലെങ്കിൽ മറുപടി പറയുന്നില്ല എന്ന അനുഭവത്തിൽ നിങ്ങളും ഞാനും അകലുകയാണോ, അതോ ദൈവത്തോട് അടുക്കുകയാണോ? ഹല്ലേലൂയ. നിങ്ങൾ കാനാന്യ സ്ത്രീയെ നോക്കിയേ, ഹല്ലേലൂയ, അവളോട് യേശു ഒരു വാക്കും പറഞ്ഞില്ല, പക്ഷേ അവൾ ദൈവത്തോട് വീണ്ടും അടുക്കുകയാണ്.
പിന്നെയും പുറകെ അവൾ നിലവിളിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ അലരുക, ഇതാ യേശുവിനോട് വന്ന് പറയാണ്, അവളെ എങ്ങനെയും ഒന്ന് പറഞ്ഞു വിടണമേ, കാരണം അവർ നിലവിളിച്ചുകൊണ്ട് നമ്മുടെ പിറകെ വരികയാണ്. യേശു കർത്താവ് അവളോടല്ല മറുപടി പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, കാണാതെ പോയ ആടുകൾക്ക് വേണ്ടിയാണ് ഞാൻ വന്നത്. ഹല്ലേലൂയ. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, കാണാതെ പോയ ആടിന് വേണ്ടിയാണ് ഞാൻ വന്നത്, ഞാൻ ഇവൾക്ക് വേണ്ടിയല്ല വന്നത്. ഹല്ലേലൂയ. നിങ്ങൾ നോക്കേ, പിന്നെയും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേ, യേശു കർത്താവിൻ്റെ പാദപീഠത്തിലോട്ട് വന്ന് അവനോട് അപേക്ഷിച്ചുകൊണ്ട് അവനെ നമസ്കരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഈ ഭാഗം ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഒന്നാമത്തെ പ്രാവശ്യം അവൾ നിലവിളിച്ചുകൊണ്ട് അവളുടെ വിഷയം പറഞ്ഞു, അറിയാം യേശു ഒന്നും മിണ്ടിയില്ല. രണ്ടാമത്തെ പ്രാവശ്യം ഹല്ലേലൂയ അവൾ കരഞ്ഞുകൊണ്ട് പുറകെ വരികയാണ്, യേശു അവളോടൊന്നും മിണ്ടിയില്ല. ശിഷ്യന്മാർ പറയുന്ന സമയത്ത് ഇതാ ഹല്ലേലൂയ അവൾ യേശുവിൻ്റെ മുമ്പാകെ വന്ന് അപേക്ഷിക്കുകയാണ്, എന്നിട്ട് നിലം വരെ കുരിഞ്ഞ് ദൈവത്തെ ആരാധിക്കുകയാണ്, നമസ്കരിക്കുകയാണ്. ഇത്രയും മേഖലകൾ ഹല്ലേലൂയ അവൾ താണ്ടിയിട്ടും യേശു അവളുടെ വിഷയത്തിനകത്തൊന്നും പറഞ്ഞില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, ഞാനും നിങ്ങളും അറിയാം, പല ദിവസങ്ങൾ ആരാധിച്ചു, പല ആഴ്ചകൾ പല മാസങ്ങൾ കടന്നുപോയി, ഒരു വിടുതലും നിങ്ങളുടെ മേളിൽ ഇല്ലെങ്കിൽ നിങ്ങൾ അകലുകയാണോ അതോ അടുക്കുകയാണോ? എന്നെ കേൾക്കുന്നവരെ, ഈ കാനാന്യ സ്ത്രീ ഇത്രയും തലത്തിലൂടെ കടന്നുപോയിട്ട് അവൾക്ക് മറുപടി ഇല്ലെങ്കിലും അവൾ വീണ്ടും ദൈവത്തോട് അടുക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തോട് അടുക്കുന്ന ഒരു ഭക്തൻ്റെ ജീവിതത്തിനകത്ത് നിശ്ചയമായി ദൈവം മറുപടി പറയും. അല്ലയോ, ഇതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കാം. അടുത്ത വാക്യത്തിൽ അവൾ യേശുവിനോട് വെളിപ്പാട് പറയുകയാണ്, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ തിന്നുന്നല്ലോ. അത് യേശുവിനെ കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടാണ്. അല്ലയോ, യഹൂദന് വേണ്ടി ഇറങ്ങി വന്ന കർത്താവ് ക്രൂശിൽ ഇതാ തകർക്കപ്പെടുന്നത് കൊണ്ട് ആ ക്രൂശിൽ നിന്ന് ഒഴുകുന്ന രക്തം എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുകയാണ്, ജാതികളെ വീണ്ടെടുക്കുകയാണ്. അല്ലയോ, ആ തകർന്ന ശരീരം എന്നെയും നിങ്ങളെയും സൗഖ്യമാക്കിയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അറിയാം, പ്രതിസന്ധികളിൽ നിന്ന് ദൈവത്തോട് അകലാതെ, ഹല്ലേലൂയ, ദൈവത്തോട് അടുക്കുന്നതിന് വേണ്ടി ഇതാ ദൈവം വെളിപ്പാടുകളുടെ വാതിൽ തുറക്കും. ഇതുവരെയും തുറക്കാത്ത ഒരു ഡോറ് ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയ പഴയ നിയമത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, യോസഫ് എന്ന് പറയുന്ന ഭക്തൻ ഒരു ദൈവിക വെളിപ്പാട് പറഞ്ഞപ്പോൾ, സ്വപ്നം പറഞ്ഞപ്പോൾ, അവൻ പൊട്ടക്കിണറ്റിലേക്ക്, തൻ്റെ സഹോദരന്മാർ നിമിത്തം പൊട്ടക്കിണറ്റിൽ വീണതായിട്ടും, അവിടെ നിന്ന് അടിമച്ചന്തയിലേക്ക് ഹല്ലേലൂയ അവൻ വിൽക്കപ്പെടുന്നതും, അവിടെ നിന്ന് പൊത്തീഫർ എന്ന് പറയുന്ന വ്യക്തി അവനെ വാങ്ങുകയും, പൊത്തീഫറിന്റെ ഭവനത്തിൽ താൻ പാപം ചെയ്യാത്ത നിമിത്തം ഹല്ലേലൂയ ജയിലിൽ അടയ്ക്കപ്പെടുന്ന അനുഭവം വന്നു. ഹല്ലേലൂയ. അവൻ്റെ ജീവിതത്തിനകത്ത് ഓരോ പ്രതികൂലത്തിലും താൻ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ അവൻ വിളിച്ചു പറയുന്നു, എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പൊത്തീഫറിന്റെ ഭാര്യയോട് അവൻ വിളിച്ചു പറയുകയാണ്, എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പ്രതിസന്ധിയിൽ പ്രതികൂലത്തിനകത്ത് നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകലുകയാണോ അടുക്കുകയാണോ, ഈ പ്രഭാതത്തിൽ നിങ്ങൾ തീരുമാനിച്ചാട്ടെ. നിങ്ങൾ നോക്കേ, പള്ളിപ്രമാണിയായ യായിറോസ് ഹല്ലേലൂയ ഇതാ ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് വന്നിട്ട്, എൻ്റെ കൊച്ചുമകൾ അത്യാസനത്തിലിരിക്കുന്നു, യേശു അവൻ്റെ കൂടെ അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിയിൽ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നിട്ട് പറയുകയാണ്, നിന്റെ മകൾ മരിച്ചുപോയി, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തരുത്. പക്ഷേ ഹല്ലേലൂയ ആ പ്രതിസന്ധിയിലും യായിറോസ് യേശുവിനോട് അടുക്കുകയാണ്. അങ്ങനെ അടുക്കുന്ന ഓരോ ദൈവമക്കളോടും ഈ പ്രഭാതത്തിൽ ദൈവത്തിന് പറയാനുള്ളത്, നിങ്ങളും ഞാനും കാണാത്ത വലിയ വഴികളും വലിയ പദ്ധതികളും ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുക തന്നെ ചെയ്യും. കാരണം എൻ്റെ യേശു നിങ്ങളെ കൈവിടുന്നവനല്ല. എങ്കിൽ വിശ്വസിച്ചാട്ടെ, യായിറോസ് ആ വിഷയത്തിനകത്ത് ദൈവത്തോട് അടുത്തതുകൊണ്ട് അവൻ്റെ ഭവനത്തിൽ അവൻ്റെ വിഷയം ആശ്ചര്യമായി തീർന്നു. ഈ പ്രഭാതത്തിൽ വിശ്വസിക്കാമെങ്കിൽ, യോസഫ് ആ പ്രതികൂലത്തിൽ ദൈവത്തോട് ചേർന്നു നിന്നുകൊണ്ട് അവൻ ആ രാജ്യത്തിൻ്റെ രണ്ടാമത്തെ പദവിയിലേക്ക് വന്നു. ഹല്ലേലൂയ. കാനാന്യ സ്ത്രീ ദൈവത്തെ വിടാതെ വീണ്ടും ദൈവത്തോട് അടുത്തതുകൊണ്ട് അവളുടെ മകളുടെ വിഷയത്തിനകത്ത് ദൈവം അത്ഭുതം ചെയ്തു. എങ്കിൽ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരെ, ഹല്ലേലൂയ, അകലാതെ നമുക്കൊന്നുകൂടെ അടുക്കാം. എന്റെ ദൈവം മറുപടി പറയുന്നവരാണ്. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് ഈ പ്രഭാതത്തിൽ അകലുന്ന ദിവസമല്ല. എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും ദൈവത്തെ മുറുകെ പിടിക്കാൻ ദൈവത്തോട് അടുക്കുകയാണ്. വലിയൊരു അത്ഭുതം കാണുന്നതിനായിട്ട് കർത്താവേ, ഈ കുടുംബങ്ങൾ, ഈ വ്യക്തിപരമായ ജീവിതങ്ങൾ ഇന്ന് പകൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എങ്കിൽ, എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും, ഹല്ലേലൂയ, അതേപോലെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ, അതേപോലെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എല്ലാ ദിവസവും നമുക്ക് അറിയാം, ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണി മുതൽ സൂമിൽ ആരാധന നടക്കുന്നു. അനേക ആയിരങ്ങൾക്ക് അത് വലിയ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെ ഞാൻ നിങ്ങളെയും ക്ഷണിക്കുകയാണ്, ഈ കാണുന്ന നമ്പറിലേക്ക് വേഗത്തിൽ വിളിച്ചുകൊണ്ട് അറിയാം, നിങ്ങൾ ആ സൂം ഐ ഡി കളക്ട് ചെയ്യണമെന്ന് ഓർപ്പിക്കും. നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ ആരാധനകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അറിയാം, എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കമറകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.